ഭരണഘടനയിലെ 356-ാം വകുപ്പ് പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രപതിക്ക് ഗവർണറുടെ റിപ്പോർട്ടിന്മേലോ അല്ലെങ്കിലോ സംസ്ഥാനത്തെ ഭരണ സംവിധാനം തകർന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ രാഷ്ട്രപതി ഭരണം നടത്തണമെന്നാണ് ഭരണഘടന പറയുന്നത്. നിരാലംബരായ സ്ത്രീകളും കുട്ടികളും വാവിട്ട് കരഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണമേ എന്നും പറഞ്ഞു നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ഖമാ എന്നൊരു വാക്ക് പറയാതെ പാർലമെന്റ് ചർച്ചയ്ക്കൊരു അവസരം നൽകാതെ പത്രക്കാരെ നേരിടാതെ എന്തൊരു നാണക്കേട്, എന്തൊരു ദുർവിധിയാണ് ഈ രാജ്യത്തിന് വന്നുപെട്ടിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശ്രീ ശ്രീനിവാസൻ കൃഷ്ണൻ കോടതിയുടെ വിധിയിലേക്ക് വന്നിട്ടില്ല, കോടതിയുടെ ഓർഡർ അല്ല, കോടതി ചോദ്യങ്ങൾ ഉന്നയിക്കുക മാത്രമാണ്. ഇത് സർക്കാരിനെതിരായ വിമർശനമായി ഇപ്പോൾ ബി ജെ പി കാണുന്നില്ല. സ്മൃതി, ഞാൻ ആദ്യമായിട്ട് തന്നെ കോടതിയുടെ ഇന്ത്യയിലെ പരമോന്നത ഭരണഘടനാ കോടതിയായ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒന്ന് രണ്ട് റിമാർക്സ് ഇവിടെ എടുത്ത് പറയാം. അതായത് മെയ് 4-നും ജൂലൈ 28-നും ഇടയിൽ there is an absolute breakdown of the law and order machinery in the state. അതായത് സംസ്ഥാനത്തെ നിയമവാഴ്ച സമ്പൂർണമായി തകർന്നിരിക്കുന്നു. There was no law in the state. നിയമവാഴ്ച സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. Complete breakdown of law and order. If law and order cannot protect citizens, where are we left? നിയമ സംവിധാനത്തിന് ഈ രാജ്യത്തെ പൗരന്മാർക്ക് സംരക്ഷണം നൽകാനാവില്ലെങ്കിൽ നാം എവിടെയാണെന്നാണ് ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഇന്ന് ഒബ്സർവേഷൻ നടത്തിയിട്ടുള്ളത്. ഇനി ഞാൻ ബി ജെ പിയിൽ നിന്നുള്ള എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുകയാണ്, ഒരു സുപ്രീം കോടതിയുടെ ഓർഡർ വേണോ? ഭരണഘടനയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു സുപ്രീം? ഞാൻ നിയമജ്ഞ നിയമ വിദ്യാർത്ഥിയാണ്, ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല സുപ്രീം കോടതിയിൽ ഒരു ഓർഡർ വേണമെന്ന്. ഭരണഘടനയിലെ 356-ാം വകുപ്പ് പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രപതിക്ക് ഗവർണറുടെ റിപ്പോർട്ടിന്മേലോ അല്ലെങ്കിലോ സംസ്ഥാനത്തെ ഭരണ സംവിധാനം തകർന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ രാഷ്ട്രപതി ഭരണം നടത്തണമെന്നാണ് ഭരണഘടന പറയുന്നത്. അതിന് സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ വേണോ? ഇതിലെ ആരുടെ ഒബ്സർവേഷനാണ്? കഴിഞ്ഞ 2 മാസക്കാലമായ സംസ്ഥാനത്ത് നടക്കുന്നത് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ വടക്ക് കിഴക്കൻ മേഖലയിലെ ചൈനയോടും ബർമ്മയോടും അല്ലെങ്കിൽ മ്യാൻമാറിനോടും ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് നടക്കുന്ന നിയമ സംവിധാനത്തിന്റെ തകർച്ചയെക്കുറിച്ച് ഈ രാജ്യത്തും ലോകത്തും ആരാണ് അറിയാത്തത്? ഇനി കോടതിയുടെ ഉത്തരവ് വന്നിട്ട് നടപ്പാക്കുള്ളൂ എന്ന് പറയുന്നേ 10,000-ആയിരക്കണക്കിന് വീടുകൾക്ക് തീവെച്ചു, 100-കണക്കിന് ആളുകളെ കൊല ചെയ്തു, നമ്മുടെ 100-കണക്കിനായ സഹോദരിമാരെ ബലാത്സംഗം ചെയ്തു, പലരും കൂട്ടബലാത്സംഗത്തിന് ഇരയായി. ഇനി എന്ത് വേണം എന്നാണ് എന്റെ ബി ജെ പിയിൽ നിന്നുള്ള സഹോദരൻ പറയുന്നത്? നാണക്കേടിൽ ലോകത്തിന് മുന്നിൽ തല കിഴിക്കേണ്ട ഒരു സംവിധാനമല്ലേ? ഇന്ന് മാസങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞാണ് ഞാൻ വാക്കുകൾ കൂട്ടിയിരുന്നു. മെയ് 4-ാം തീയതി നടന്ന കൂട്ടബലാത്സംഗം ആ സഹോദരിമാരെ തെരുവിലൂടെ വിവസ്ത്രയാക്കി നടത്തി കൂട്ടബലാത്സംഗത്തിനിരയാക്കി, അവരുടെ ഭർത്താവിനെയും സഹോദരനെയും അവരുടെ കൺമുൻപിൽ വെച്ച് കൊലപ്പെടുത്തിയ സംഭവം നടന്ന മെയ് 14-ന്, 2 ആഴ്ചയ്ക്ക് ശേഷം മെയ് 18-ാം തീയതിയാണ് ഒരു FIR പ്രഥമ വിവര റിപ്പോർട്ട് പോലീസ് ഫയൽ ചെയ്യുന്നത്. നാണമാവില്ലേ നിങ്ങൾക്ക് രാജ്യം ഭരിക്കുന്നു എന്ന് പറയാനായിട്ട്? അതിനുശേഷം 24 മണിക്കൂറിനുള്ളിൽ ഇത് മജിസ്ട്രേറ്റ് കോടതി അറിയിക്കേണ്ടത്. 1 മാസത്തിന് ശേഷമാണ് കോടതിയിൽ പോലീസ് ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് ഭരണ സംവിധാന തകർച്ചയാണ് ഈ രാജ്യത്ത് വേണ്ടത്? നാം മനസ്സിലാക്കേണ്ടത് നിരാലംബരായ സ്ത്രീകളും കുട്ടികളും വാവിട്ട് കരഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണമേ എന്നും പറഞ്ഞു നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ഖമാ എന്നൊരു വാക്ക് പറയാതെ പാർലമെന്റിൽ ചർച്ചയ്ക്കൊരു അവസരം നൽകാതെ പത്രക്കാരെ നേരിടാതെ എന്തൊരു നാണക്കേട്, എന്തൊരു ദുർവിധിയാണ് ഈ രാജ്യത്തിന് വന്നുപെട്ടിരിക്കുന്നത്. നാം വിചാരിക്കരുത് നിരാലംബരായ ജനങ്ങളാണ്, സ്ത്രീകളാണ്, 1,000-ക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയാണെങ്കിലും നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ സഹോദരന്മാരാണ് കൊല്ലപ്പെടേണ്ടത്, അവരുടെ വീടുകളാണ് 1,000-ക്കണക്കിന് വീടുകൾ തീവെക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നാളെ നമ്മക്കും സംഭവിക്കാം. ഇത് അവിടെ മാത്രം നിൽക്കുന്നില്ല. ഇതിനകത്ത് ഞാൻ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ വാക്കുകളാണ്, സമാനമായ സംഭവം 2002-ൽ ഗുജറാത്തിൽ വർഗീയ കലാപം പെട്ടപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞു, രാജ്യധർമ്മം, ഭരണാധികാരികൾ രാജ്യധർമ്മം എന്നൊരു ഉത്തരവാദിത്തം നിർവഹിക്കണമെന്ന്. വീണ്ടും അത് ചെയ്തപ്പെട്ടില്ല എന്നുള്ളത് ദുഃഖകരമായൊരു സംഭവമാണ്. ശരി, ഇന്ന് തുഷാർ മേത്തയോട് പറഞ്ഞു 6,500 കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന്. നിങ്ങൾക്കറിയോ അതിൽ 1,000-ക്കണക്കിന് കേസുകൾ 0 FIR ആണ്. ഈ 0 FIR എന്ന് പറയുന്നത് കണ്ണൂരിൽ നടന്ന ഒരു സംഭവത്തിന് ആറ്റിങ്ങിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ എവിടെയോ ഒരു സംഭവം നടന്നു എന്നിട്ടൊരു FIR ഇടുക. അന്വേഷണമില്ല, തുടർ അന്വേഷണമില്ല, സാക്ഷികളുടെ മൊഴികൾ എടുക്കപ്പെട്ടിട്ടില്ല. ഒരു ഒരു സഹോദരനെ കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ വീട് കസിച്ചതിന് ശേഷം 1 മാസമായിട്ട് ഒരു FIR പോലും ഇട്ടിട്ടില്ല.
സമ്പൂർണമായ നിയമവാഴ്ചയുടെ തകർച്ചയ്ക്ക് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേ തീരൂ. ഈ കാര്യം അടിയന്തരമായി പാർലമെന്റിന്റെ മറ്റു കാര്യങ്ങളിലെ ചർച്ചകളെല്ലാം നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണം. ഇവൻ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു പാർലമെന്റിലെ അംഗങ്ങള്. അത് ആ നിയമത്തിനനുസരിച്ച് 10 ദിവസം നീട്ടുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എന്ത് സംഭവമാണ് ഇതിൽ കൂടുതൽ, എന്ത് വഷളത്തരമാണ്, എന്ത് നിയമവാഴ്ചയുടെ തകർച്ചയാണ് ഇതിൽ കൂടുതൽ ഈ രാജ്യത്ത് സംഭവിക്കുക? ഒരു നമ്മുടെ സഹോദരിമാരുടെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത ഒരു രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ 4-ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു പറഞ്ഞിട്ട് ശരി, നമുക്ക് പാർലമെന്റ് വിഷയത്തിലേക്ക് പിന്നീട് വരാം. വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതിലേക്ക് പിന്നീട് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.